ഹലോ മൈ ചങ്സ്, ഹവ് യു ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നിരിക്കുന്ന ഒരു സയൻസ് ചോദ്യവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്മൾക്കൊന്ന് വായിക്കാം. ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? ഇവിടെ നമ്മൾക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. ജി എന്ന് പറയുന്നത് 10, അന്തരീക്ഷ മർദ്ദം 1, സാന്ദ്രത 10^3 എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു സെക്കൻഡ് കളർ ഒന്ന് മാറ്റിക്കോട്ടെ. അതായത് 10 മീറ്റർ ആഴത്തിലാണ് നീന്തുന്ന ഒരു വ്യക്തിയിൽ അനുഭവപ്പെടുന്ന മർദ്ദം. അപ്പം ആ ഒരു വ്യക്തിയിൽ, ആ വ്യക്തി ഇവിടെ ആണെന്ന് വിചാരിക്കുക. അപ്പം ആ വ്യക്തിയിൽ അനുഭവപ്പെടുന്ന മർദ്ദം എന്ന് പറഞ്ഞത് അറ്റ്മോസ്ഫറിക് പ്രഷറുണ്ട്, അതുപോലെ തന്നെ ലിക്വിഡ് പ്രഷറും വരുന്നുണ്ട്. എന്തൊക്കെയാണ്? അറ്റ്മോസ്ഫറിക് പ്രഷറും ലിക്വിഡ് പ്രഷറും കൂടെ കിട്ടുന്ന വാല്യൂ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അറ്റ്മോസ്ഫറിക് പ്രഷർ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. 1 അറ്റ്മോസ്ഫറിക് പ്രഷറാണ് ആ ഒരു ടൈമിൽ ചെലുത്തുന്ന പ്രഷർ എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള വാക്യം കാണാതെ പഠിച്ചു വെക്കണം. HDG എന്നിട്ടാണ്, HDG എന്ന് പറയുന്നത്. H നമ്മൾക്ക് ഇവിടെ അറിയാം. ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 10 മീറ്റർ ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് സാന്ദ്രത 10³ ആണ്. ആൻഡ് ജി എന്ന് പറഞ്ഞത് ഗ്രാവിറ്റേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് HDG, ഹൈറ്റ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, HDG. എച്ച് ഇവിടെ 10 തന്നിട്ടുണ്ട്, D 10³ തന്നിട്ടുണ്ട്, ആൻഡ് ജി എന്ന് പറഞ്ഞത് 10 എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം ഈ ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്ന സംഭവം നമ്മൾക്ക് ഫൈനലൈസ് ചെയ്ത് കിട്ടുമ്പോൾ, അതായത് HDG എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ പാസ്കലിലാണ് പറയുന്നത്. എവിടെയാണ്? പാസ്കലിലാണ് പറയുന്നത്. അപ്പം 1 അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനത്തെ ഒരു വാല്യൂ ആണ്. ഈ ഒരു വാല്യൂസ് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. 1 അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത് 1.0135 പാസ്കലിന് തുല്യമാണ്. അപ്രോക്സിമേറ്റ്ലി 10^13^25 പാസ്കലിന് തുല്യമാണ് 1 അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം 1 പാസ്കൽ എന്ന് പറയുമ്പോൾ എത്രയിലേക്ക് വരും? 10^13^25 ഇന്ന് തുല്യമായിട്ട് പറയും. 1 പാസ്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത് 1 പാസ്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത് 1/10^13^25. അപ്പോൾ ഇതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെറിയ രീതിയിൽ എഴുതാം. 1/1.0132 എന്തായിട്ട് എഴുതാം? 10^5 എന്നിട്ടുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ ജസ്റ്റ് ആ ഒരു കാൽക്കുലേഷനിലേക്ക് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇവിടുത്തെ ആൻസർ നമ്മൾക്ക് കിട്ടത്തുള്ളൂ. അതായത് നമ്മൾ ഈ പാസ്കലിനെ ഏത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു? അറ്റ്മോസ്ഫറിക് പ്രഷർ അഥവാ ATMന്റെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര പാസ്കലിന് തുല്യമാണ്? 10^13^25 എന്നിട്ടാണ് ഒരു വാല്യൂ. അപ്പോൾ ഇതിനെ നമ്മൾക്ക് 1 പാസ്കലിൽ, അതായത് പാസ്കൽ 1 പാസ്കൽ ഈസ് ഈക്വൽ ടു 1/10^13^25, ഇത്രയും അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. അപ്പം ഇതിനെ നമ്മൾ ഷോർട്ട് ചെയ്ത് വന്നപ്പോൾ 1.01325 × 10^5 എന്ന് കിട്ടി. ഇനി നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് 1 ATM ഉണ്ട്. ഇനിയും ഈ ലിക്വിഡ് പ്രഷർ HDG നമ്മൾ കണ്ടുപിടിച്ച് വെക്കുന്നത് 10^10^3 × 10 എന്നിട്ടാണ്. ഇതിനെ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് എന്ത് എഴുതാവുന്നതാണ്? 10^5 എന്ന് എഴുതാവുന്നതാണ്. മനസ്സിലാവുന്നോ? ഇതൊന്നുകൂടെ ഞാൻ എഴുതാം. 1 ATM ഉണ്ട് പ്ലസ് 10^5 എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇനി ഇത്രയും പാസ്കലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമ്മൾക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അറ്റ്മോസ്ഫറിക് പ്രഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1/1.01325 × 10^5 എന്നിട്ടുള്ള രീതിയിൽ ചെയ്തു. അപ്പോൾ ഈ 10^5 ഈ 10^5 കൂടെ അങ്ങ് വെട്ടിപ്പോകും. അപ്പോൾ ഇത് അറൗണ്ട് വാല്യൂസ് ഏതാണ്? 1/1 എന്നുള്ള രീതിയിൽ പോകുമ്പോൾ ആൻസർ 1 അറ്റ്മോസ്ഫറിക് പ്രഷർ + 1 അറ്റ്മോസ്ഫറിക് പ്രഷർ എന്നിട്ടുള്ള രീതിയിൽ അറൗണ്ട് വാല്യൂ നമ്മൾക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടുന്നുണ്ട്? 2 ATM എന്നിട്ടുള്ള രീതിയിൽ ആവുന്നുണ്ട്. അപ്പോൾ ഞാനത് ഒന്നുകൂടെ പറഞ്ഞു തരാം. ആൻസർ ഇവിടുത്തത് ഓപ്ഷൻ B ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഞാൻ കുറേ പ്രാവശ്യം ഇത് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ച ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇത്രയെങ്കിലും പറയാൻ പറ്റിയിട്ടുള്ളത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഒന്നുകൂടെ പറയാം, 1
തടാകത്തിൻ്റെ ഉള്ളിലേക്ക് നീന്തുന്ന ഒരു വ്യക്തി ഹൈറ്റ് 10 അതായത് 10 മീറ്റർ ആഴത്തിലാണ് എങ്കിൽ ആ വ്യക്തിയിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഒരു ദ്രാവക രൂപത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എന്ന് പറഞ്ഞത് HDG ആണ്. അപ്പം അവിടെ ഹൈറ്റ് ഉണ്ട്, സാന്ദ്രതയുണ്ട്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. ഈ മൂന്ന് വാല്യൂസും നമ്മൾക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇത് കൂടാതെ ആരുടെ വാല്യൂസ് കൂടെ ചേർക്കണം, അറ്റ്മോസ്ഫറിക് പ്രഷർ ആ വ്യക്തിയിൽ ചെലുത്തുന്ന വാല്യൂ നോക്കണം, പിന്നെ ആ ലിക്വിഡ് ചേർത്തുന്ന പ്രഷറും കൂടെ വേണം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ആ വ്യക്തിയിൽ ലഭിക്കുന്ന ടോട്ടൽ മർദ്ദം എന്ന് പറയുന്നത്. ഇപ്പം അവിടുത്തെ അറ്റ്മോസ്ഫറിക് പ്രഷർ 1 എന്ന് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഇനിയും HDG എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ നമ്മൾക്ക് എങ്ങനെയാണ് തരുന്നത്? പാസ്കലിലാണ് തരുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം? അറ്റ്മോസ്ഫറിക് പ്രഷറിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. 180 ഉണ്ട്, ആൻഡ് ഇവിടുത്തെ വാല്യൂസ് 10×10⁻³ എന്നിട്ടുള്ള വാല്യൂസ് ഈ പറഞ്ഞിരിക്കുന്ന എച്ചും ഡിയും ജിയും കൂടെ അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. ആൻഡ് അത്രയും പാസ്കലാണ്. ഒരു പാസ്കൽ എന്ന് പറയുന്നത് എങ്ങനെ അറ്റ്മോസ്ഫറിക് പ്രഷറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? 1/1.013 എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന × 10⁵ എന്നിട്ടുള്ള വാല്യൂസിലേക്ക് പോകും. അപ്പോൾ ഇത് മൊത്തം കൂടെ എടുക്കുമ്പോൾ 10⁵ നമ്മൾക്ക് കിട്ടും. ആ 10⁵ ഈ 10⁵ കൂടെ വെട്ടിക്കളയും. അപ്പോൾ 1/1.0 എന്ന് പറഞ്ഞാൽ അറൗണ്ട് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ നമ്മൾക്ക് എന്താണ്, ഈ ഒരു അറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെ കൂടെ ഈ ഒരു അറ്റ്മോസ്ഫറിക് പ്രഷറൂടെ കൂട്ടുമ്പോൾ ആണ് ആൻസർ അറൗണ്ട് ഏത് കിട്ടുന്നത്? 2 atmospheric പ്രഷർ എന്നിട്ടുള്ള വാല്യൂസ് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ കമൻസൊക്കെ തീർച്ചയായിട്ടും ഇവിടെ രേഖപ്പെടുത്തുക. അപ്പം ശരി, ഇപ്പം ഈ ഒരു വാല്യൂസ് നിങ്ങൾ കാണാൻ പഠിച്ചു വെക്കണം. അതായത് ഒരു അറ്റ്മോസ്ഫറിക് പ്രഷർ ഈസ് ഈക്വൽ ടു 1.0135 പാസ്കലിന് തുല്യമാണ് ഏതെന്ന് പറയുന്നത്, ഒരു അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ക്വസ്റ്റ്യൻ അറ്റ്മോസ്ഫറിക് പ്രഷറിൽ തന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളുടെ ക്ലാസ്സിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫോക്കസ് ഏരിയയുടെ മാത്രമാണെങ്കിൽ 599 rupees ഡെയിലി 2:30 ഇനി ഫുൾ ബാച്ചാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 1299 ആണ്. അപ്പോൾ വേണ്ടവർ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ശരി, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. താങ്ക് യു.